ഹലോ, നമസ്കാരമുണ്ട്. സെൻസേഷണലിസം എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? അതായത് എല്ലാ സംഭവവും ഭയങ്കര സെൻസേഷൻ ആക്കിയിട്ടെടുക്കുന്ന ഒരു സംഭവമാണ് സെൻസേഷണലിസം എന്ന് പറയുന്നത്. ഈ മാധ്യമരംഗത്തും സോഷ്യൽ മീഡിയയിലുമൊക്കെ ധാരാളം നടക്കുന്നൊരു സംഭവമാണ് എന്തെങ്കിലും ഒരു വാർത്തയെ സെൻസേഷണലൈസ് ചെയ്യുക എന്നുള്ളത്. ഞാൻ വളരെ രസകരമായിട്ടുള്ളൊരു സംഭവം വായിച്ചു, അപ്പോൾ അതും നിങ്ങളെ കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അത് ഈ സെൻസേഷണലിസത്തിനെ കുറിച്ചാണ്. ഞാൻ വായിച്ചു തരാം, എന്നിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാം. വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻ്റ്, ലൈക്ക് പബ്ലിക് ഹെൽത്ത്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് പബ്ലിക് എഡ്യൂക്കേഷൻ. വി നീഡ് ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കൊളാബറേഷൻ ഓൺ ദ ഫ്യൂച്ചർ ഓഫ് AI ആൻഡ് വർക്ക്. ദിസ് മീൻസ് ഇൻ്റലക്ച്വൽ ഇൻക്വയറി, റാഷണൽ ഡിബേറ്റ് ആൻഡ് കമ്മിങ് ടുഗദർ, നോട്ട് സൗണ്ട് ബൈറ്റ്സ്, സെൻസേഷണലിസം ആൻഡ് ദ പൊളിറ്റിക്സ് ഓഫ് ഡിവിഷൻ. ഇത് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് വളരെ സീരിയസ് ആയിട്ട്. ഇപ്പോൾ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും പബ്ലിക് എഡ്യൂക്കേഷനെ കുറിച്ചും ആരോഗ്യത്തിനെക്കുറിച്ചുമൊക്കെ എല്ലാവരും ഒരേപോലെ ചർച്ച ചെയ്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് കാരണം എല്ലാവരും നമ്മളെല്ലാവരെയും ബാധിക്കുന്ന സംഭവമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ? പബ്ലിക് എഡ്യൂക്കേഷൻ ആയാലും ക്ലൈമറ്റ് ചേഞ്ച് ആയാലും ഇപ്പോൾ ആരോഗ്യമായാലും. മുമ്പെയൊക്കെ ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിനെ എല്ലാ ആൾക്കാരെയും ഒരേപോലെ ബാധിക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് എടുത്തു പാൻഡമിക്. അപ്പം അങ്ങനെ നമ്മൾ ചില കാര്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ബാക്കി എല്ലാ പ്രശ്നങ്ങളും മാറ്റി നിർത്തിയിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലും ചർച്ച ചെയ്യണമെന്നാണ് പറയണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വതവേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെൻസേഷണലൈസ് ചെയ്യാണ് എല്ലാ ചെറിയ വാർത്തകളെയും കാര്യങ്ങളെയൊക്കെ. അതിന് പകരം ഇൻ്റലിജൻ്റ് ഇൻക്വയറി, റാഷണൽ ഡിബേറ്റ്, അതായത് യുക്തിപരമായിട്ടുള്ള തർക്കങ്ങളും ചർച്ചകളും ആവശ്യമാണ്. അല്ലാണ്ട് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കുന്നതല്ല എന്ന്. പലപ്പോഴും സെൻസേഷണലിസം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വൽ പ്രോബ്ലത്തിൽ നിന്നും വളരെ ദൂരെ പോകുന്നു. കാരണം ചെറിയൊരു പ്രോബ്ലത്തിന് തന്നെ അതിൻ്റെ ഒരു സെൻസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് അതിനെ പല രീതിയിൽ നിന്നും പറച്ച് വലിച്ച് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഞാനത് വായിച്ചപ്പം, ദോ ഇറ്റ് ഈസ് റിഗാർഡിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പലപ്പോഴും നമ്മൾ പബ്ലിക് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യത്തിലും ആരോഗ്യം, പിന്നെ നമ്മളുടെയൊക്കെ ഒരു വെൽബീയിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതായത് നിങ്ങൾ ഞാനും നിങ്ങളും ഒക്കെ ഹാപ്പിയാണോ എന്നുള്ള ആ ഒരു ചോദ്യത്തിനൊക്കെ ബാക്കി കുറേ സെൻസേഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ പുറകെ പോയിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മിസ്സായി പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നില്ല എല്ലാ ദിവസവും പഠിക്കണം എന്നുള്ളത്. എല്ലാ ദിവസവും പഠിക്കണം എന്തിനാ? കാരണം അതിനുവേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് സമയം എടുത്തില്ലെങ്കിൽ സംഭവം നടക്കില്ല. കാരണം നമുക്ക് വേറെ പല കാര്യങ്ങളും, നമ്മളുടെ അറ്റൻഷൻ സ്പാനും നമ്മളുടെ ഏകാഗ്രതയൊക്കെ എടുത്തു കളയാനും ഡിസ്ട്രാക്റ്റ് ചെയ്യാനും, അതേപോലെ നമ്മളുടെ അറ്റൻഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറേ ആഡ്സ് ഉണ്ടാവും, സൗണ്ട് ബൈറ്റ്സ് ഉണ്ടാവും. ആ സൗണ്ട് ബൈറ്റ്സിനും ആഡ്സിൻ്റെയും പിന്നാലെ പോയിട്ട് നമുക്ക് നമ്മളുടെ ഫ്യൂച്ചർ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടുള്ള പഠനത്തിനോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനോ വേണ്ടിയിട്ടുള്ള സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ തിരിച്ചറിയാൻ പറ്റണം ഒരു സംഭവം, ആ അത് സെൻസേഷണലൈസ് ചെയ്യുകയാണോ അല്ല എൻ്റെ സമയം അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണോ അത്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബ്ലി വി മൈറ്റ് ബി ഏബിൾ ടു സീ തിങ്സ് ഡിഫറെൻ്റ്ലി. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വായിക്കുന്ന പുസ്തകത്തിന് എന്തെങ്കിലുമൊക്കെ രസകരമായിട്ടൊന്ന് പറയണം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമ്മളെ ഈ വീഡിയോൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ട്രൈ ടു ഷെയർ, സബ്സ്ക്രൈബ് ഷെയർ, സോ ദാറ്റ് അതർ പീപ്പിൾ അതിനെന്തെങ്കിലും മെച്ചമുണ്ട് തോന്നുകയാണെങ്കിൽ, വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ടു ബി എ കണ്ടിന്യൂസ് ലേണർ, ബി പാർട്ട് ഓഫ് അവർ ലേണിംഗ് കമ്മ്യൂണിറ്റി. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.